പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിജയത്തിന് പിന്നിൽ പൊതുജനങ്ങളുടെ പങ്ക് വിസ്മരിക്കാനാവില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പന്നിക്കോട് AUP സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ പുറായിൽ ബീരാൻ ഹാജി മെമ്മോറിയൽ മൾട്ടിപർപ്പസ് സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയിലും വിജയത്തിലും പൊതുജനങ്ങൾ നൽകിയ പങ്ക് ഏറെ വലുതാണെന്നും അത് വിസ്മരിക്കാനാവില്ലെന്നും കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ പ്രവർത്തനം കൂടിയാവുമ്പോൾ ഓരോ നാട്ടിലും വിദ്യാഭ്യാസ വിപ്ലവം തീർക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പന്നിക്കോട് AUP സ്കൂളിനായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ പുറായിൽ ബീരാൻ ഹാജി മെമ്മോറിയൽ മൾട്ടിപർപ്പസ് സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകാന്ത സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂള് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മെച്ചപ്പെട്ട സ്കൂളാക്കി മാറ്റാൻ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടൊപ്പം ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു സ്കൂളാണ്. ഇവിടുത്തെ എല്ലാ പരിപാടിയും നടക്കുന്ന സ്കൂൾ ഇവിടെയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ വിവിധ ചടങ്ങുകൾ നടത്തുന്ന, ഓണാഘോഷം അടക്കം നടത്തുന്ന ഒരു സ്കൂളാണ്. എല്ലാ മനുഷ്യരും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു മാലയിലെ മുത്തുകൾ പോലും കോർത്തിണക്കിക്കൊണ്ട്, ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റ് കഴിയുന്നത് ഈ ആളുകളുടെ എല്ലാം കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം ഇന്ന് വിദേശ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയുമായി കിടപിടിക്കുന്നതാണെന്നും വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഗവൺമെന്റ് മാത്രമല്ല, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, രക്ഷകർത്താക്കൾ, അധ്യാപകർ അടക്കമുള്ളവർ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് എല്ലാ സ്കൂളിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുന്നത്. ഞാൻ തന്നെ 2011 MLA ആയപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ സ്കൂളുകളിൽ സമ്പൂർണമായി ഹൈടെക് സ്കൂളായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. മുഴുവൻ സ്കൂളിലെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ അടിസ്ഥാന സൗകര്യം, അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ, പെയിൻറ്റിങ് ഇതെല്ലാം ചെയ്തു തരണം. ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈടെക് സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഇൻ്ററാക്റ്റീവ് ബോർഡ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതെല്ലാം തരാമെന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെയുള്ള മുഴുവൻ രക്ഷകർത്താക്കളും അധ്യാപകരും വലിയ സഹായമാണ് ചെയ്തത്. ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് അധ്യക്ഷയായി. സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും ലാബിന്റെ ഉദ്ഘാടനം ഏബിൾ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ സിദ്ദീഖ് പുറായിലും നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെ താക്കോൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ നിന്നും സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് സി ഹരീഷ്, പ്രധാന അധ്യാപിക VP ഗീത എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഹാരിസ് എരഞ്ഞുമാവ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. പുസ്തക ചലഞ്ചിൽ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വിതരണം ചെയ്തു. സ്റ്റേജ് നിർമ്മാണത്തിന് സഹായം നൽകിയ സിദ്ദീഖ് പുറായിലിനെ ഡെപ്യൂട്ടി സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. മുക്കം AEO ഓംകാരനാഥൻ മുഖ്യാതിഥിയായി. TK ജാഫർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാബ് മാട്ടുമുറി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP സൂഫിയാൻ, പഞ്ചായത്ത് അംഗം ബാബു പൊലുക്കുന്ന്, ബിനോയ് ടി ലുക്കോസ്, UP മുഹമ്മദ്, VA സെബാസ്റ്റ്യൻ, ബാബു മൂലയിൽ, റസാഖ് കൊടിയത്തൂർ, സി ഫസൽ ബാബു, ബഷീർ പാലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സി ഹരീഷ്, റസീന മജീദ്, PV അബ്ദുള്ള, VP ഗീത, PK ഹക്കീം കള്ളന്തോട്, മജീദ് പുളിക്കൽ, മജീദ് കുവപ്പാറ, ഉണ്ണികൊട്ടാരത്തിൽ, രമേശ് പണിക്കർ, മുരളിദാസ് ഉച്ചക്കാവിൽ എന്നിവർ സംസാരിച്ചു. രമേശ് പണിക്കർ, മുരളിദാസ് എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ പന്നിക്കോടു നിന്നും വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു.
ന്യൂസ് ബ്യൂറോ മുക്കം.